Hi, hello, this is Ishara and welcome back to YouTube channel. Appa nammal ippa nilkunnathu Kozhikode medical college le nursing college laana. And ഇന്ന് നമ്മൾ ഇവിടത്തെ വിശേഷങ്ങൾ ഇവിടത്തെ കുട്ടികളോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് ഇവിടത്തെ ജീവിതം അതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിചാരിക്കുകയാണ് നമ്മുടെ കൂടെ നഴ്സിംഗ് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് അവരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം കേട്ടോ എന്താണ് പേര് അരുണിമ അഖില വൃന്ദ ഭാമിനി അപ്പൊ നമുക്ക് അവരോട് ഈ കോളേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് അതായത് എങ്ങനെയാണ് അഡ്മിഷൻ നമ്മുടെ മെറിറ്റ് വൈസ് ആണോ അതോ നീറ്റ് ആണോ അതൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് പറയാമോ അതാണ് നീറ്റ് വൈസ് അല്ല ഞങ്ങളുടെ അക്കാഡമിക് ഇയർ വരെ ശരിക്കും പ്ലസ് ടുവിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരുന്നത് പിന്നെ സ്പെഷ്യൽ ക്വാട്ടാസ് ഉണ്ടാവും പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ കാസ്റ്റ് വൈസ് റിസർവേഷൻ ഉണ്ടാവും അല്ലാതെ മാനേജ്മെൻറ്റ് സീറ്റൊന്നും ഗവൺമെൻറ് കോളേജിൽ പൊതുവെ കൊടുക്കാറില്ല ശരിക്കും പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലാണ് ഇപ്പോൾ കാറ്റഗറി വൈസ് ആയാലും മെറിറ്റ് ലിസ്റ്റ് അങ്ങനെ പോകുന്നത് നിങ്ങളൊക്കെ ഏത് ഇയറാണ് ഈ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ജീവിത രീതി അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമോ ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് 2022 ബാച്ച് ആണ് ഞങ്ങൾ കയറിയത് ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ സെമസ്റ്റർ ആയിട്ടുണ്ട് ഇവിടെ വന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾക്ക് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ 6 മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് അവരൊക്കെ ഇയർ വൈസ് ആണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു വർഷത്തെ ഒരു എക്സാമിൻ്റെ ആയാലും ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ 6 മാസത്തിനിടയ്ക്ക് 2 ഇൻ്റേണൽസ് വരും മോഡൽ എക്സാം വരും പിന്നെ പ്രൊജക്ട്സ് ആയാലും അസൈൻമെൻറ്റ്സ് ആയാലും എല്ലാം ഭയങ്കര ടൈം ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ അതിനിടയ്ക്ക് ക്ലിനിക്സ് ഇപ്പം നമുക്ക് 8 മണി മുതൽ 1 മണി വരെയാണ് ചില ദിവസങ്ങൾ 10 മണി വരെ നിന്നാൽ മതി ചില ദിവസങ്ങൾ നമുക്ക് 1 മണി വരെയൊക്കെ പോസ്റ്റിംഗ് ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര 8 മുതൽ 5 വരെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ് ഇത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ മാനേജ് ചെയ്ത് പോകാം ഇപ്പം കോളേജ് ടൈമിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 8 to 5 ആണ് തിയറി ക്ലാസ്സും ക്ലിനിക്സും ഒക്കെ ഉണ്ടല്ലേ ഏത് ഇയർ തൊട്ടാണ് ക്ലിനിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിനിക്സ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊരു 2 മാസം കൊണ്ട് നമുക്ക് ക്ലിനിക്സ് തുടങ്ങും ഫസ്റ്റ് ഇയറിലാണ് ആ ഫസ്റ്റ് ഇയറിലാണ് അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കെയറൊക്കെ നമ്മളതിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുക അങ്ങനത്തെ ബേസിക് ആയ കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിൽ പ്രോഗ്രസ് ചെയ്ത് വരിക ചെയ്യല് ഇയർ വൈസ് ആയാലും അതിൽ എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ടോ അതായത് ബോണ്ടോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പം ഞങ്ങളായിരുന്നു ആദ്യത്തെ സെം ഇവിടുത്തെ അതായത് ഞങ്ങൾ വരുന്നതിന് മുന്നേ വരെ ഫോർ ഇയർ തിയറി ക്ലാസ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പിന്നെ 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് അതായത് 1 മന്ത് ഇന്റേൺഷിപ്പ് ഉണ്ടാവും ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ടാവും എന്താ മന്ത്ലി സ്റ്റൈഫണ്ടായിട്ട് ഒരു ചെറിയ എമൗണ്ടും ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൻ്റെ ലാസ്റ്റ് 6 മന്ത് ആണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് എന്നുള്ള തന്നേക്കുന്നത് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ബോണ്ടില്ല കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ 6 മാസം അപ്പോൾ ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണ് വരുന്നത് 4 വർഷം 4 വർഷമാണ് അതിൽ 6 മാസം 6 മാസം ലാസ്റ്റത്തെ ഒരു സെമ്മ ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്യണം അല്ലേ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളെ പറ്റി ഒന്ന് ചോദിച്ചറിയാം കേട്ടോ എങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്റ്റലൊക്കെ ഹോസ്റ്റൽ എന്ന് പറയുമ്പം ഒരു റൂമിൽ 4 പേര് വെച്ചിട്ടാണ് അലോട്ട് ചെയ്യുന്നത് അത് മിനിമം ആണ് ഒരു റൂമിൽ 4 പേരെന്ന് വെച്ചാൽ പിന്നെ ഡോമെട്രി ഉണ്ട് അവിടെ നിന്ന് പറയുമ്പം 6 to 8 സ്റ്റുഡൻസ് ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യുന്നത് പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുമ്പം ടോയ്ലറ്റ്സൊക്കെ നല്ലതാണ് പിന്നെ ക്ലീനിങ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഹോസ്റ്റൽ ഫീസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ മിനിമം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ ഒക്കെ നമുക്ക് കൊടുത്താൽ മതി പിന്നെ കമ്പാരിറ്റീവ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ അത് ഹോസ്റ്റലിൽ ഡിപ്പെ ഇപ്പം ഞങ്ങൾക്ക് 2 ടൈപ്പ് ഹോസ്റ്റലാണ് ഉള്ളത് പുതിയ ഹോസ്റ്റലും പിന്നെ ഓൾഡ് ഹോസ്റ്റലും ഓൾഡ് ഹോസ്റ്റലിനാകുമ്പോൾ ഞങ്ങൾക്ക് 650 ആണ് പെർ മന്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത് ന്യൂ ഹോസ്റ്റലാണെങ്കിൽ 900 ആണ് പ്ലസ് നമുക്ക് ഇനി മെസ് ഫീസ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഫീ ആണ് അത് ഡെയിലി 90 rupees വെച്ചിട്ടാണ് മെസ് ഫീ പോകുന്നത് മെസ്സിലെ ഫുഡൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമാണോ ഫുഡൊക്കെ ഫുഡൊക്കെ കമ്പാരിറ്റീവ്ലി പുറമേ എല്ലാവരും പറയുന്ന മെസ്സിൻ്റെ ഹോസ്റ്റലിലും പറയുന്നതിനേക്കാളും നല്ലൊരു ബെറ്റർ ഫുഡാണ് ഞങ്ങൾക്ക് ചായയൊക്കെയാണ് രാവിലെ നമുക്ക് പാൽച്ചായ ഉണ്ടാവും വൈകുന്നേരം ആണെങ്കിൽ ചായ ഉണ്ടാവും പിന്നെ കോഫി ഉണ്ടാകും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാകും ആഴ്ചയിൽ ഒരു 2 ദിവസം നോൺ വെജ് ഉണ്ടാവും പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നോൺ വെജ് ഉണ്ടാകും
വന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഒരു മെയിൽ സ്റ്റുഡൻറ്റിനെ കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അയാളോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. എന്താണ് പേര്? ആനന്ദ്. അപ്പം ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണെന്ന് പറയാം? ടീച്ചിങ് ആണെങ്കിലും ക്ലാസ്സുകളൊക്കെ എങ്ങനെ, തിയറി ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് എട്ട് മണി മുതൽ അഞ്ചു മണി ക്ലാസ് ഉള്ളത്. അവർ മൊത്തം നമുക്ക് ഉറങ്ങാതെ തന്നെ ക്ലാസ് കേൾക്കാൻ പറ്റും. കാരണം അത്രയും നമുക്ക് ഫുള്ള് പ്രാക്ടിക്കൽ ബേസ് ആയിട്ട് തിയറി ബേസ് ക്ലാസ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെയിൻ കോഴിക്കോട് മെഡിക്കൽ ആയതുകൊണ്ട് ഏഷ്യയിൽ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട്. അപ്പോൾ അത്രയും മികച്ച ലെക്ചേഴ്സ് തന്നെയാണ് വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോട്ട്സും സാർ മാം തരും, നോട്ട് ചെയ്ത സമയങ്ങൾ തരും. പിന്നെ സാറുമാരാണെങ്കിൽ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരും. ഒരു ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്തുകൊണ്ടല്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാറ്. എല്ലാ ബുക്കും കൂടി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പല ബുക്കുകളും റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞുതരാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലെത്തി പല ബുക്കും റെഫർ ചെയ്ത് ചെയ്തപോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് സാറുമാർ ക്ലാസ്സൊക്കെ എടുത്തുതരാറ്. കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് ക്ലാസ് എടുത്തു തരാറ്. പിന്നെ ഒട്ടും വേറെ എക്സ്ട്രാ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പേഷ്യൻസിന് നമുക്ക് ഫുള്ള് ഫ്രീഡ് ആണ്, ഇങ്ങനെ പിടിച്ചെടുത്തൊന്നുമില്ല. എന്ത് വേണേൽ പഠിക്കും, കാര്യങ്ങളോ എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം തന്നെ അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും ക്ലിയർ ചെയ്ത്. ഫസ്റ്റ് സെമ്മിൽ മെയിനേഴ്സാണ് നേഴ്സിംഗ് ഫൗണ്ടേഷൻ ബേസിസ് ഓഫ് നേഴ്സിംഗ് സ്റ്റുഡൻസ്. പിന്നെ അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി. അതിൽ അനാട്ടമിയും ഫിസിയോളജിയും മെയിനായിട്ട്. പിന്നെ ബയോകെമിസ്ട്രി ഉണ്ട്, ന്യൂട്രിഷൻസ് ഉണ്ട്, എച്ച് ഹെൽത്ത് ഇൻഫാൻറ്റിക്സ്, ഇംഗ്ലീഷ്. അപ്പോൾ അതിന് മെയിനായിട്ട് അനാട്ടമി, ഫിസിയോളജിയും ഡോക്ടേഴ്സ്, ബയോക്കമ്മും ബയോ എടുക്കുന്ന ഡോക്ടേഴ്സ് ആണ്. പിന്നെ മെയിൻ എനിക്ക് ഡിഫറൻസ് തോന്നിയാൽ എനിക്ക് ഡിസക്ഷൻസ് അതുപോലെ തന്നെ ബോണിനെ കുറിച്ച് എല്ലാം നമുക്ക് കൈ തന്നിട്ട് പഠിപ്പിക്കുക. ഡിസക്ഷൻസ് ഞാൻ എനിക്ക് വേറെ മെഡിക്കൽ കോളേജ്, ഞാൻ ഒരുപാട് മെഡിക്കൽ കോളേജ് പോയി തിരിച്ച് വന്നത് എനിക്ക് അവസാനം കിട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ ഡിഫറൻസ് ആക്കി എനിക്ക് ഡിസക്ഷൻസ് ഇവിടെ നിന്ന് കാണാൻ അനുവദിച്ചിട്ടുണ്ട്. ഡിസക്ഷൻ ഒരു നേഴ്സിനുള്ളവർക്ക് ഡിസക്ഷൻ കാണിച്ചു കൊടുക്കും. സ്റ്റുഡിയും ഡീറ്റെയിൽ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു അനാട്ടമി സ്റ്റുഡിയും പഠിക്കാൻ പറ്റും. ഡോക്ടേഴ്സ് ആയാലും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെൻസ് ഹോസ്റ്റലോ അങ്ങനെ ബോയ്സ് നിൽക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൗകര്യങ്ങൾ ഇതുവരെയായിട്ടില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ പോത്തീസ് മാത്രമാണ് ഇപ്പോൾ മെൻസ് ഹോസ്റ്റൽ നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്റ്റലിൽ പൈസ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി കോളേജിൻ്റെ അക്കാഡമിക്സ് അല്ലാതെ ആർട്സ്, സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയുമോ? ഇവിടെ നമുക്ക് ഈ പഠനമല്ലാണ്ട് അതിന് അപ്പുറത്ത് ഒരുപാട് ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ് ഒക്കെ എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ്, ഇൻ്റർ ബാച്ച് ആർട്സ് നടത്തിയത്. 3 ദിവസത്തെ പ്രോഗ്രാം ആയിട്ടായിരുന്നു ചെയ്തത്. അതിനെല്ലാം കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകിയത് ഇവിടുത്തെ യൂണിയനും അതുപോലെ തന്നെ എസ് എൻ എയും കൂടെ ചേർന്നാണ്. അപ്പോൾ നല്ലൊരു യൂണിയനും ഒരു എസ് എൻ എയാണ് ഈ കോളേജിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിത്തത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സ് നമുക്കത് മറികടക്കാൻ വേണ്ടി ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്ത മാസമൊക്കെ ആണെങ്കിൽ നമ്മുടെ സോണൽ ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് കിട്ടിയവരെയാണ് നമ്മൾ സോണലിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ കലയിലും മികച്ചു നിൽക്കുന്ന ഒരു കോളേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ലേഡീസ് ഹോസ്റ്റലിലെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതാണ് നേഴ്സിംഗ് കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റൽ. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും ബൈ.